വേദിയിലുള്ള സ്വാഗതം പറയാൻ ഇവിടെ എഴുന്നേറ്റ് നിന്നിട്ടുള്ള സ്കേ തങ്ങളുടെ മകൻ ബഹുമാനപ്പെട്ട തങ്ങൾ അവരുടെ, അതുപോലെ തന്നെ ഇവിടെ പ്രസംഗിച്ച ബഹുമാനപ്പെട്ട ആശി തങ്ങൾ അവരുകൾ എരുമാട്, അതേപോലെ ഇവിടെ നിങ്ങളെല്ലാവരും പ്രസംഗം കേൾക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനപ്പെട്ട ഇ പി അബൂബക്കർ അൽ ഖാസിമി പത്തനാപുരം അവരുടെ, വേദിയിലുള്ള സയ്യിദുമാരെ ഓർക്കാടി അടക്കമുള്ള ജനപ്രതിനിധികളെ, ബഹുമാനപ്പെട്ട ബി കെ അടക്കം റൂസ് കമ്മിറ്റിയുടെ ചെയർമാൻ കൺവീനർ പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി, മറ്റു വേദിയിലെ ഭാരവാഹികളെ, സഹോദരി സഹോദരന്മാരെ, ഞാനിവിടെ പ്രസംഗിക്കാൻ നിന്നതല്ല, ഞാനിവിടെ വന്നതും പ്രസംഗിക്കാനല്ല. ഉദ്ഘാടന ദിവസം നോട്ടീസിൽ പേരുണ്ടായിരുന്നു തന്നെ, പക്ഷേ നേരത്തെ തന്നെ അസംബ്ലിയിലേക്ക് പോകേണ്ടതുള്ളത് കൊണ്ടൊന്ന് വരാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ ഒരു കള കിട്ടാൻ വേണ്ടി ഇവിടെ വന്നതാണ്. അപ്പോൾ പ്രസംഗിക്കണം എന്നുദ്ദേശമില്ല, പക്ഷേ ഇവിടെ നിങ്ങളോടും വേദിയിലുള്ള സാദാത്തുങ്ങളോടും ഉസ്താദന്മാരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യണം, അത് മാത്രമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉദ്ദേശമുള്ളത്. ഈ മഹാരഥന്മാരുടെ അനുഭവങ്ങളും അതുപോലെ തന്നെ നമുക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള പൂർവികരുടെ ഓർമ്മകളും പുതുക്കുക എന്ന് പറയുന്നത് ഇന്നലകളെ കുറിച്ച് ഓർക്കലാണ്. ഇന്നലകളെ കുറിച്ച് ഓർക്കാതെ ഒരു ഇന്നില്ല. ഇന്ന് നമുക്ക് പുതിയ തലമുറക്ക് ഒരാവേശം പകരണമെങ്കിൽ, അല്ലെങ്കിൽ ആത്മീയതയുടെ നിർവൃതി നമുക്ക് ഉണ്ടാവണമെങ്കിൽ ഇന്നലകളെ കുറിച്ച് നമുക്ക് പറയണം. 1400 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച് വഫാത്തായ, നമുക്ക് നേതൃത്വം കൊടുത്ത നമ്മുടെ കരളിൻ്റെ കഷ്ണമായ സയ്യിദ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളവരുടെ ദിനചര്യയും, അതുപോലെ തന്നെ അവരിവിടെ അവിടുന്ന് നമുക്ക് കാണിച്ചു തന്ന മാതൃകകളുമാണ് ഇന്നും 1400 വർഷം കഴിഞ്ഞിട്ടും അതിനൊരു വള്ളി പുള്ളി വ്യത്യാസം വരാതെ ഇന്നും നമ്മുടെ ഓർമ്മകളിലുള്ളത് നമ്മളിൽ പലരും ആ ചര്യകളാണ് നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പോഴും ഒരുപാട് ഭീഷണികളും വെല്ലുവിളികളും നാളെ എന്ത് സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ചൊന്നും ഒരു ധാരണയില്ലാത്ത ഒരു സാഹചര്യത്തിൽ പോലും നമ്മുടെ പ്രചോദനമായി ഇന്നലകളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ച ഇന്നലകൾ. വാസ്തവത്തിൽ വയറിന് പോലും കല്ല് കെട്ടി വിശപ്പടക്കാൻ, അതുപോലെ തന്നെ ദാരിദ്ര്യത്തിന്റെ നിറകുടമായി അതിന്റെ പര്യായമായി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യത്തീമായിട്ടാണ്, അതായത് ജനിക്കുന്നതിന് മുമ്പ് തന്നെ പിതാവ് നഷ്ടപ്പെട്ടു, ജനിച്ചതിന് ശേഷം മാതാവ് നഷ്ടപ്പെട്ടു, അങ്ങനെ നാടാകെ യത്തീം ഖാനകൾ പോലും വർദ്ധിച്ചു വന്നത് ആരംഭ റസൂലിനെ അള്ളാഹു യത്തീമാക്കിയത് കൊണ്ടാണ് എന്ന് പോലും ചിന്തിക്കുന്ന ഒരവസ്ഥയാണ് വാസ്തവത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. റസൂലുള്ളാഹിനെ ഒരു വലിയൊരു കോടീശ്വരനാക്കാൻ അള്ളാഹു വളരെ എളുപ്പമായിരുന്നു. അതുപോലെ തന്നെ യുദ്ധത്തിൽ പരാജയവും വിജയവും കാണിച്ചു കൊടുത്തു. അള്ളാഹു ബദർ യുദ്ധത്തിൽ മലക്കുകളെ ഇറക്കിയ അള്ളാഹു അത് യുദ്ധത്തിൽ ഇറക്കാമായിരുന്നു, പക്ഷെ അതൊക്കെ ഒരു പാഠമാക്കാൻ. അതുകൊണ്ട് തന്നെയാണ് ഹസ്ബി അല്ലാഹ് എല്ലാ പ്രചരണങ്ങളും എല്ലാ നിയമനിർമ്മാണങ്ങളെയും അതിജീവിക്കാൻ നമുക്ക് അല്ലാഹു ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതം ഇഹലോകവും പരലോകവുമാണ്. നമ്മുടെ ജീവിതം വെറും ഇഹലോകം മാത്രമല്ല, ഇവിടെ എന്ത് ഓമൻ യാമൽ മിസ്കാല ദറത്തിൻ ഖൈറയറ ഓമൻ യാമൽ മിസ്കാല ദറത്തിൻ ഷറയറ, അണുമണി തൂക്കം നന്മ ചെയ്താൽ അതവന് കാണും, അണുമണി തൂക്കം തിന്മ ചെയ്താൽ അതവന് കാണും. ഇവിടെ ദുരിതങ്ങൾ അനുഭവിച്ചാൽ അതിൻ്റെ എല്ലാ സൽഗുണങ്ങളും നമുക്ക് സ്വർഗത്തിൽ വെച്ച് നമുക്ക് ഏറ്റുവാങ്ങാൻ കഴിയും. ഇവിടെ ദുരിതങ്ങൾ ഇവിടെ തന്നെ സ്വർഗമാക്കി മാറ്റിയാലോ ചിലപ്പോൾ പരലോകത്ത് നമുക്ക് വിഷമങ്ങൾ അനുഭവിക്കേണ്ടതായി വന്നേക്കാം. അതെല്ലാം അള്ളാഹുവിൻ്റെ വക്കല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഇന്നത്തെ ടെൻഷൻ പ്രയാസങ്ങൾ അതൊന്നും ടെൻഷൻ ആക്കേണ്ട കാര്യമില്ല. അള്ളാഹു എന്താണോ തീരുമാനിക്കുന്നത് അത് സംഭവിക്കും. അള്ളാഹുവിനെ തടുക്കാൻ അറിയാം, വഹദ് യുദ്ധത്തിൽ രക്ഷപ്പെടുത്തിയ അള്ളാഹു, അതുപോലെ തന്നെ ഇബ്രാഹിം നബി ബദർ യുദ്ധത്തിൽ രക്ഷപ്പെടുത്തിയ അള്ളാഹു, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നംറോദിൽ നിന്ന് രക്ഷപ്പെടുത്തിയ അള്ളാഹു,
അതുപോലെ തന്നെ മൂസാ നബിയെ ഫിറൗനിൽ നിന്ന് രക്ഷപ്പെടുത്തി. അല്ലാഹു ഇപ്പോഴും ഉണ്ടല്ലോ, ഇപ്പോഴും നമ്മളെ രക്ഷപ്പെടുത്താനുണ്ട്. ഇനി അല്ല മറിച്ചാണെങ്കിൽ നമുക്കത് ഹൈറാണ് എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എല്ലാറ്റിലും ദൃഢപ്രതിജ്ഞയോടുകൂടി എന്തിനേയും നേരിടാനുള്ള കരുത്തോടുകൂടി ഇവിടെ നിന്ന് കേൾക്കുന്ന പ്രസംഗങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ എല്ലാറ്റിനെയും നേരിടാൻ കരുത്താർജിച്ചുകൊണ്ട് ബദർ യുദ്ധമൊക്കെ നടക്കുന്ന സമയത്ത് റസൂലുള്ളാഹിന്റെ മനസ്സ് ആ പ്രാർത്ഥന, അതുപോലെ തന്നെ മനസ്സുരുകിക്കൊണ്ട് പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയൊക്കെ ഉസ്താദന്മാരിൽ നിന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അതിൽ നിന്നെല്ലാം പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തുകൊണ്ട് എല്ലാ ദുആയിലും പെടുത്തണം എന്ന് നിങ്ങളോട് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട്, പ്രാർത്ഥനയാണ് നമ്മുടെ എല്ലാറ്റിന്റെയും വിജയങ്ങളുടെയും കാരണം. പ്രയർ ഈസ് ദ വെപ്പൺ ഓഫ് ഈമാൻ, ഈമാനിന്റെ ആയുധമാണ് ദുആ, പ്രാർത്ഥന എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മനസ്സുരുകി പ്രാർത്ഥിക്കുക. ഉസ്താദുമാരോടും വേദിയിലുള്ള പ്രത്യേകിച്ച് ഇന്ന് ദീർഘമായി ഈ അർദ്ധരാത്രിയുടെ അന്ത്യയാമങ്ങളിൽ പോലും ഇസ്ലാമിനു വേണ്ടി പ്രസംഗിക്കുന്ന നമ്മുടെ മഹാരഥന്മാരായിട്ടുള്ള പണ്ഡിതന്മാർക്ക് അല്ലാഹു ദീർഘായുസ് മാഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെയും അവരോടുമെല്ലാം ഞാൻ പ്രാർത്ഥനക്ക് വസിയത്ത് ചെയ്തുകൊണ്ട് വാഹിർ ദേവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.